അരുണാചലിലെ മരണവുമായി ബന്ധപ്പെട്ട മരിച്ച ആര്യയുടെയും നവീന്റെയും ദേവികയുടെയും ഇമെയിൽ പരിശോധിക്കാൻ പോലീസ് ജിമെയിലിന് സൈബർ സെൽ കത്ത് നൽകി. ഡോൺ ബോസ്കോ എന്ന അക്കൗണ്ടിലേക്കാണ് ആര്യ മെയിൽ വഴി സംബന്ധിച്ചിരുന്നത്. ലാപ്ടോപ്പിൽ നിന്നും ലഭിച്ചത് 466 പേജുള്ള രേഖയാണ്. അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ കുട്ടമരണങ്ങളിൽ നിരവധി ദുരൂഹതകൾ തെളിയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ ഏത് രീതിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് മരിച്ച ആര്യ, നവീൻ, ദേവിക മൂന്ന് പേരുടെയും ഇമെയിൽ സന്ദേശങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കാനൊരുങ്ങുന്നത്. കാരണം ആര്യയുടെ ഇമെയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസിന് ചില നിർണായക രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇവർ മറ്റ് ഒരു വിശ്വാസം, വിചിത്രമായ വിശ്വാസം പിന്തുടർന്നു എന്നതാണ്. അതിൽ ഒരു അന്യഗ്രഹ ജീവിയുമായി ഇവർ സംവദിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ ഇമെയിലിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 466 പേജുകളുള്ള ഈ അന്യഗ്രഹ ജീവിയുമായി സംവദിക്കുന്ന സംഭാഷണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പ്രധാനമായും വിചിത്രമായ ആചാരങ്ങളാണ് ഇവർ ഫോളോ ചെയ്ത് വന്നിരുന്നതെന്ന് പോലീസിന് ഇതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ പുസ്തകം നൽകിയത് എന്ന കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ആര്യ മെയിലുകൾ അയച്ചിരുന്നത് ഡോൺ ബോസ്കോ എന്ന ഒരു അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ട് വ്യാജമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് വ്യാജമാണെങ്കിൽ അതിൻ്റെ എവിടെ നിന്നാണ് ഈ മെയിൽ ഉത്ഭവിച്ചിരിക്കുന്നത്, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മറ്റൊരാൾക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇവർ വിശ്വസിച്ചു വന്നത് അന്യ ഗ്രഹത്തിൽ, അതായത് ശാസ്ത്രീയമായ വശങ്ങൾ നൽകിക്കൊണ്ട് അന്യഗ്രഹത്തിലേക്കുള്ള ഒരു കൂടുമാറ്റം, അതുപോലെ ഒരു സംഭവമാണ് ഇവർ പിൻപറ്റി വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോലീസിന് പോകണമെങ്കിൽ തീർച്ചയായും ഇവരുടെ ലാപ്ടോപ്പ് മൊബൈലും ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. നവീൻ്റെയും ദേവികയുടെയും ലാപ്ടോപ്പ് മൊബൈലും ഇപ്പോൾ അരുണാചൽ പോലീസിൻ്റെ കയ്യിലാണുള്ളത്. അത് അവിടെ നിന്നും തെളിവായി പോലീസ് ശേഖരിച്ചതുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകി മാത്രമേ കേരള പോലീസിന് ലഭിക്കുകയുള്ളൂ. അത് വളരെയധികം സമയമെടുക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ജിമെയിൽ പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ ജിമെയിലിന് തന്നെ സൈബർ പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. ആര്യയുടെ മെയിലും നവീൻ്റെയും ദേവികയുടെയും മെയിലുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ജിമെയിലിന് കത്ത് നൽകിയിട്ടുള്ളത്. അവിടെ നിന്നും മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുക. എന്തായാലും ഈ ഗ്രൂപ്പ് അന്യഗ്രഹത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ പിന്തുടർന്നു വന്ന ആശയങ്ങളുമായി ഉള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഇവിടെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു, അതിൻ്റെ സ്വാധീനത്തിലാണോ ഇവർ വീണത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നീളേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും സൈബർ പോലീസ് ഈ മൂന്ന് പേരുടെയും മെയിലുകൾ, സോഷ്യൽ മീഡിയ ഇടപാടുകളൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ലക്ഷ്മി, യെസ്, ചന്തുവാണ് വിവരങ്ങൾ നൽകി.